ആഡംബര വാഹനങ്ങൾ നിർമ്മിക്കുന്ന വിഭാഗമാണ് ലെക്സസ്. ലെക്സസ് ഇന്ത്യയിൽ എത്തിയിട്ട് ഏകദേശം ഒരു വർഷമേ ആകുന്നുള്ളൂ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ തങ്ങളുടെ ഉൽപ്പന്ന നിര വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ലെക്സസ് എന്ന ജാപ്പനീസ് കമ്പനി. നമ്മൾ ഇതുവരെ ലെക്സസിൻ്റെ രണ്ട് വാഹനങ്ങൾ ഈ പ്രോഗ്രാമിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് മൂന്നാമതൊരു ലെക്സസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. NX 300H എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഇത് ഏതാണ്ട് 70 ലക്ഷം രൂപ വില വരുന്ന ഒരു പ്രീമിയം കോമ്പാക്ട് ക്രോസ് ഓവർ ആണ്. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. വില വെച്ച് നോക്കുമ്പോൾ ബെൻസിൻ്റെ GLC OD Q5 എന്നിവയൊക്കെയാണ് ഈ വാഹനം മത്സരിക്കുന്നത്. വലിപ്പം നോക്കുകയാണെങ്കിൽ ബെൻസിൻ്റെ GLC യേക്കാൾ ഒരല്പം കുറവാണ് ഏറ്റവും പുതിയ NX 300H. എന്നാൽ ഈ വാഹനത്തെ ശ്രദ്ധേയമാക്കുന്ന ഇതൊന്നുമല്ല, ഇതൊരു ഹൈബ്രിഡ് വാഹനമാണ് എന്നുള്ളതാണ്. മറ്റ് ഒരു വാഹനത്തിനും പറയാൻ പറ്റാത്ത പ്രത്യേകതകളാണ് അക്കാര്യത്തിൽ ഈ വാഹനത്തിനുള്ളത്. ഒരു 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തെ പ്രധാനമായും ചലിപ്പിക്കുന്നത്. 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മൈലേജ് 10 കിലോമീറ്റർ താഴെയായിരിക്കും. എന്നാൽ അക്കാര്യത്തിലാണ് ലെക്സസിൻ്റെ മാജിക്ക് സംഭവിച്ചിരിക്കുന്നത്. 18.32 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഈ വാഹനത്തിൻ്റെ സർട്ടിഫൈഡ് മൈലേജ്. ഈ 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിനോടൊപ്പം തന്നെ ഒരു ഇലക്ട്രിക് മോട്ടറും കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും മൈലേജ് സാധ്യമാകുന്നത്. പരമ്പരാഗതമായ ഡിസൈൻ ധാരണകളെയെല്ലാം പൊളിച്ചെഴുതുകയാണ് SUV കളുടെയും ക്രോസ് ഓവറുകളുടെയും ഡിസൈൻ്റെ കാര്യത്തിൽ ലെക്സസ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു വാഹനവുമായിട്ടും ഒരു സാമ്യവും പറയാനില്ല NX 300H. എന്നാൽ ആകെ സാമ്യം പറയാവുന്നത് ലെക്സസിൻ്റെ തന്നെ മറ്റ് മോഡലുകളുമായിട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് ടെസ്റ്റ് ചെയ്ത രണ്ട് മോഡലുകളുടെയും മുൻഭാഗവുമായിട്ട് ഏതാണ്ട് സാമ്യം വഹിക്കുന്നുണ്ട് ഏറ്റവും പുതിയ NX 300H ഡിസൈൻ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്പിൻഡിൽ ഷേപ്പുള്ള ഗ്രില്ലാണ്. ഇത് ലോകവ്യാപകമായി ലെക്സസിൻ്റെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ എല്ലാം ഒരു ക്യാരക്ടറിസ്റ്റിക് ഗ്രില്ല് തന്നെയാണ്. കാഴ്ചയിലും ഡ്രൈവിങ്ങിലുമെല്ലാം വളരെ വ്യത്യസ്തമായ അനുഭവം സമ്മാനിക്കുന്ന വാഹനങ്ങളാണ് ലെക്സസ് ഇന്ത്യയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ NX 300H ഇക്കാര്യത്തിൽ വിഭിന്നമല്ല. വളരെ രസികൻ ഡിസൈനാണ്, അതുപോലെ തന്നെ ഗംഭീരമായ ഇൻറ്റീരിയറാണ്. ഡ്രൈവിംഗ് ആണെങ്കിൽ പറയുകയും വേണ്ട, അത്രയും നിശബ്ദമായ എന്നാൽ പെർഫോമൻസ് അങ്ങേയറ്റം ലഭിക്കുന്ന ഡ്രൈവിംഗ് രീതികളാണ് ഈ വാഹനത്തിനുള്ളത്. വ്യത്യസ്തം, ഈ വാക്കാണ് NX-നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും പ്രയോഗിക്കാവുന്നത്. വലിയ ഗ്രിൽ ബോണറ്റ് മുതൽ ബമ്പർ വരെ വ്യാപിച്ച് കിടക്കുന്നു. ഗ്രില്ലിൻ്റെ വളവുകൾക്കും കട്ടിങ്ങുകൾക്കും അനുസൃതമാണ് ബമ്പറിൻ്റെ ഡിസൈൻ. ഷാർപ്പ് കട്ടുകളും തള്ളി നിൽക്കുന്ന എഡ്ജുകളും കുഴിഞ്ഞ ഭാഗങ്ങളുമൊക്കെയായി അന്തം വിട്ടുപോകുന്ന ഡിസൈൻ രീതികളാണ് മുൻഭാഗത്തിന്. മൂന്ന് ചതുരങ്ങളിൽ നിന്ന് പ്രകാശം പൊഴിയുന്ന LED ഹെഡ്ലാമ്പ് സുന്ദരമായ കലാസൃഷ്ടിയാണ്. ഡേറ്റയും റണ്ണിംഗ് ലാമ്പുമുണ്ട്. ഏറ്റവും കൗതുകകരം ബമ്പറിൻ്റെ ഡിസൈനുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഫോഗ് ലാമ്പാണ്. ബമ്പറിൻ്റെ ലോവർ ലിപ്പിലാണ് ഫോഗ് ലാമ്പിൻ്റെ സ്ഥാനം. സൈഡ് പ്രൊഫൈലിൽ ഡയമണ്ട് കട്ട് അലോയ് വീലുകളുടെ ഭംഗിയും 18-ഇഞ്ച് ടയറുകളുടെ ഭംഗിയും എടുത്തു നിൽക്കുന്നു. മുന്നിൽ ഹെഡ്ലാമ്പിൽ നിന്ന് നീളുന്ന ഒരു ബെൽറ്റ് ലൈൻ ടെയിൽ ലാമ്പിലെത്തിയാണ് അവസാനിക്കുന്നത്. ഡൈനാമിക് ടേൺ ഇൻഡിക്കേറ്ററുകളോടുകൂടിയ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനും അതിഗംഭീരം തന്നെ. പിൻഭാഗത്തിന് നല്ല ഒതുക്കമുണ്ട്. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും വലിയ ബോർഡ്ലിഡുമാണ് എടുത്തു പറയേണ്ടത്. സൈഡ് പ്രൊഫൈലിൽ റൂഫ് ലൈൻ ചെരിഞ്ഞിറങ്ങി ഒരു കൂപ്പയുടെ ഭംഗി നൽകുന്നുണ്ട് NX-ന്. ഏത് ആംഗിളിൽ നോക്കിയാലും കണ്ടിട്ടില്ലാത്ത ഡിസൈൻ രീതികളാണ് NX നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. നമ്മൾ എക്സ്റ്റീരിയറിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇൻറ്റീരിയറും വളരെ അൺകൺവെൻഷണലും അതുപോലെ വ്യത്യസ്തവുമൊക്കെയാണ്. എങ്ങനെയാണ് ഉൾഭാഗത്തിൻ്റെ ഡിസൈനെ വിശദീകരിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം അത്തരത്തിൽ കയറ്റിറക്കങ്ങളും കട്ടുകളും ഒക്കെ ആയിട്ടൊരു ഒരു ഒരു മിക്സ് ഓഫ് ഡിഫറെൻറ്റ് ഡിസൈൻസ് എന്നാണ് നമുക്ക് വിളിക്കാവുന്ന ഉൾഭാഗത്തിനെ.
എങ്കിലും അതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു 10.3 inch സ്ക്രീനാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ണിൽപ്പെടുന്നത്. അതിൻ്റെ താഴെയാണെങ്കിലും അതുപോലെ ഡാഷ്ബോർഡിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും വളരെ സോഫ്റ്റായിട്ടുള്ള ലെതറിൻ്റെ സ്റ്റിച്ചിങ് കാണാം. അതുപോലെ തന്നെ മോക്ക്വുഡിൻ്റെ ഫിനിഷും പല ഭാഗങ്ങളിലും കാണാം. ഏതായാലും ഈ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളായാലും സ്വിച്ചുകളുടെ നിലവാരമായാലും എല്ലാം അങ്ങേയറ്റം വ്യത്യസ്തമാണെന്നാണ് പറയേണ്ടത്. അതായത് മറ്റു വാഹനങ്ങൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഈ വാഹനത്തിനില്ല. സെൻട്രൽ കൺസോളിലെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്ന സ്ഥലമായാലും അതിൻ്റെ സൈഡിലെ പല ഡ്രൈവ് മോഡുകൾ കൊടുത്തിരിക്കുന്ന സ്വിച്ചുകളായാലും എല്ലാം വ്യത്യസ്തമാണെന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെയാണ് മീറ്റർ കൺസോളിൻ്റെ കാര്യമായാലും അതിലെ ഡിസ്പ്ലേ സ്ക്രീനായാലും ഒക്കെ മറ്റ് വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള രീതിയിലേ അല്ല കൊടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ രസകരമായ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചത് അതിങ്ങനെ ഈ വാഹനത്തിനുള്ളിൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന് ഈ സെൻട്രൽ കൺസോളിലുള്ള ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാവുന്നൊരു കുഞ്ഞ് സ്പേസ് തുറന്നു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഒരു ചെറിയ കണ്ണാടി, മുഖം നോക്കാവുന്ന കണ്ണാടിയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ജപ്പാനിലെ സ്ത്രീകളും മറ്റും എപ്പോഴും ഈ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് മുഖം നോക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ നമ്പറാണ്, ലെക്സസിൻ്റെ ഒരു നമ്പർ എന്ന് വിളിക്കാവുന്നൊരു കാര്യമാണിത്. അതുപോലെ മറ്റൊരു കാര്യവും ഇതുപോലെ അധികം വാഹനങ്ങൾ കണ്ടിട്ടില്ല, അത് ആംബ്രസിന് താഴെ കാണുന്ന ഒരു പാഡാണ്. ഈ പാഡിൽ ഐഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അതായത് വയർലെസ് ആയിട്ട് ഐഫോൺ ചാർജ് ചെയ്യാവുന്ന ഒരു പാഡാണ് ഇത് കാണുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് ഫോണുകളൊന്നും ചാർജ് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ കയ്യിലുള്ളത് ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ അത് പരീക്ഷിക്കാനും സാധിച്ചില്ല. അതായത് ഐപാഡ് ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണിത്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് വേരിയൻ്റാണ് ഈ വാഹനത്തിൻ്റെ. ഫസ്റ്റ് വേരിയൻ്റ് സ്പോർട്ട് എന്ന് പറയുന്ന വേരിയൻ്റാണ്. അതിൽ സീറ്റുകളുടെ കളേഴ്സ് ഉൾപ്പെടെ പല കാര്യങ്ങളിലും മാറ്റമുണ്ട്, വിലയും കൂടുതലാണ്. എന്നാൽ ഇത് എൻട്രി ലെവൽ മോഡലാണ്. എൻട്രി ലെവൽ മോഡൽ എന്നല്ല പറയേണ്ടത്, രണ്ട് മോഡലേ ഉള്ളൂ. അതിൽ സ്പോർട്ട് അല്ലാത്ത മോഡലാണിത്. ഇതിൽ പല കളേഴ്സിലുള്ള അപ്ഹോൾസ്റ്ററിയും മറ്റും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഒരു മഡ് കളറാണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത്. ആ മഡ് കളർ ഫിനിഷുള്ള സീറ്റും അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഫിനിഷുള്ള ഡാഷ്ബോർഡും ഈ മോക്ക്വുഡിൻ്റെ ഫിനിഷുകളും എല്ലാം കൂടി ചേരുമ്പോൾ അതിഗംഭീരമായൊരു ഉൾഭാഗം എന്നാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തെ വിശേഷിപ്പിക്കാവുന്നത്. ഏതായാലും ഇരുന്ന് ഈ വാഹനത്തിനുള്ളിൽ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, വളരെ ആധുനികമായിട്ടുള്ള ഒരു പോസ്റ്റ് മോഡേൺ വാഹനത്തിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന ഫീൽ അനുഭവപ്പെടും. ആ രീതിയിലുള്ള ഡിസൈൻ കൊടുക്കുന്ന കാര്യത്തിൽ 100% ലെക്സസ് വിജയിച്ചു എന്നാണ് നമുക്ക് പറയേണ്ടത്. എക്സ്റ്റീരിയർ പോലെ തന്നെ ഷാർപ്പ് കട്ടുകളും കയറ്റിറക്കങ്ങളും ഒക്കെയാണ് ഉൾഭാഗത്തിൻ്റെയും ഡിസൈൻ തീം. ബ്ലാക്കാണ് പ്രധാന നിറമെങ്കിലും അലൂമിനിയം ഫിനിഷും അവിടെവിടെയായി കാണാം. ഡാഷ്ബോർഡിലെ സോഫ്റ്റ് ലെതർ സ്റ്റിച്ചിങ് അതിമനോഹരവും പ്രൗഢവുമാണ്. ഒരു അനലോഗ് ക്ലോക്കും ഉയർന്നു നിൽക്കുന്ന 10.3 inch ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനുമാണ് ഡാഷ്ബോർഡിലെ താരങ്ങൾ. സ്ക്രീനിൻ്റെ ടച്ച് പാഡ് സെൻറ്റർ കൺസോളിലാണുള്ളത്. ടച്ച് പാഡിൻ്റെ സൈഡിലായി ഡ്രൈവ് മോഡുകളുടെ സ്വിച്ചുകളും കാണാം. സ്റ്റിയറിംഗ് വീലും സീറ്റുകളും ഒക്കെ ചൂടാക്കാനുള്ള സംവിധാനമുണ്ട്. മുൻ സീറ്റുകൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. 8 എയർ ബാഗുകൾ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകൾ, ഓട്ടോമാറ്റിക് വൈപ്പർ, ഹെഡ്അപ്പ് ഡിസ്പ്ലേ, പാഡിൽ ഷിഫ്റ്റേഴ്സ്, ഇലക്ട്രിക് ടെയിൽ ഗേറ്റ്, നാവിഗേഷൻ, 360° ക്യാമറ എന്നിങ്ങനെ ഏതൊരു ആഡംബര വാഹനത്തെയും തോൽപ്പിക്കുന്ന ജഗബുകകളെല്ലാം NX 300 H ലെക്സസ് നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 4.6 meter നീളവും 2660 mm വീൽ ബേസുമുള്ള ഒരു സാമാന്യം വലിയ വാഹനമാണ് ലെക്സസിൻ്റെ NX 300 H എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലസൗകര്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. തന്നെയുമല്ല മറ്റ് പല വാഹനങ്ങളിലും കാണുന്ന പോലെ ഉയർന്ന സെൻട്രൽ ടണലൊന്നും ഈ വാഹനത്തിലില്ല. അതുകൊണ്ട് 3 പേർക്ക് സുഖമായി ഇരിക്കാവുന്ന പിൻസീറ്റാണ് ലെക്സസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 3 പേരില്ലെങ്കിൽ നമുക്ക് കൈവച്ചിരിക്കാനായിട്ട് വിശാലമായ ആംറസ്റ്റ് ഉണ്ട്. അതിൽ കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പറയുന്ന ഈ വാഹനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്നത് ഏറ്റവും പിന്നിൽ വരെ ഈ ഒരു പനോറമിക് സൺറൂഫിൻ്റെ ഗ്ലാസ് ഏരിയ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക രസമാണ് ഇതിൻ്റെ പിൻഭാഗത്തിരുന്ന് യാത്ര ചെയ്യാൻ. നമ്മൾ ആകാശം കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം, അതുപോലെ തന്നെ ഗ്ലാസ് ഏരിയയുടെ ഒരു വൈപുല്യം നമുക്കിവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. കാരണം മുൻഭാഗത്തായാലും വശങ്ങളിലായാലും എല്ലാം വിശാലമായ ഗ്ലാസ് ഏരിയ ഉണ്ട്. അതും മേൽഭാഗം കൂടി ആകുമ്പോൾ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു രസമുള്ളൊരു അനുഭവമാണെന്ന് പറയാം. പിൻഭാഗത്തുള്ളവർക്ക് മറ്റ് ആഡംബരങ്ങൾ കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ACയുടെ കൺട്രോളുകൾ പിൻഭാഗത്തുള്ളവർക്കും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്ക് ലെവിൻസൻ്റെ അതിഗംഭീരമായൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ട്യൂട്ടറായാലും സ്പീക്കേഴ്സായാലും എല്ലാം പിൻഭാഗത്തുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ഇത് സ്ലാൻഡ് ചെയ്യാനുള്ള സ്വിച്ച്, ഇലക്ട്രിക്കലി പിൻഭാഗം സ്ലാൻഡ് ചെയ്യാനുള്ള സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിടന്നുറങ്ങാനും മറ്റും സുഖമായിട്ട് സാധിക്കും ഈ ഒരു സ്ലാൻഡിങ് പൊസിഷൻ നമുക്ക് വേണ്ട രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പിൻഭാഗത്ത് ബൂട്ടിൻ്റെ സ്പേസ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഈ പിന്നിലെ സീറ്റ് പൂർണ്ണമായും മുന്നിലേക്ക് ഫോൾഡ് ചെയ്യാം.
ഇനി അങ്ങനെയല്ല, വിശാലമായി പിന്നിലേക്ക് ഇടക്കാനാണെങ്കിൽ പൂർണ്ണമായും പിന്നിലേക്കും ഫോൾഡ് ചെയ്യാം. അപ്പോൾ പല ഫോൾഡിങ് പൊസിഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ സാധനം കയറ്റാനായാലും ചാരിയിരുന്ന് ഉറങ്ങാനായാലും എല്ലാം പറ്റുന്ന രീതിയിലാണ് പിൻസീറ്റിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഫോക്സ് ലെതറിൻ്റെ ആണെങ്കിലും ഗംഭീരമായ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. അതുപോലെ തന്നെ നടുവിനും ചേർന്നിരിക്കുന്ന രീതിയിലുള്ള പിൻഭാഗം ചാരുന്ന ഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പിൻഭാഗത്തിരുന്ന് യാത്ര ചെയ്യുന്നതായിരിക്കും അധികവും ഇതിൻ്റെ ഓണേഴ്സ്. കാരണം ഇതൊരു ഷോഫർ ഡ്രോൺ വാഹനമാകാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ പിൻഭാഗത്തിരിക്കുന്നവർക്ക് സാമാന്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ആഡംബരങ്ങളെല്ലാം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. സ്റ്റോറേജ് ഏരിയ നോക്കുകയാണെങ്കിൽ, സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ, മുൻ സീറ്റിൻ്റെ പിന്നിലായിട്ട് പേപ്പേഴ്സും മറ്റും വയ്ക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ ഒരു ബോട്ടിലും മറ്റും വയ്ക്കാവുന്ന ഒരു സ്ഥലം ഡോർ പാഡിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നോക്കാവുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് പിൻഭാഗത്തു നിന്ന് ബൂട്ടിൽ നിന്നും മറ്റും വളരെ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വേണമെങ്കിൽ കൈയിട്ട് എടുക്കാവുന്ന ഒരു പൊസിഷനുമുണ്ട് പിൻഭാഗത്തെ സീറ്റിന്. ഇത്രയൊക്കെയാണ് പിൻഭാഗത്തെ സീറ്റിനെ പറ്റി പറയാവുന്നത്. എന്തായാലും പിൻഭാഗത്തിരിക്കുമ്പോഴും ഈ വാഹനത്തിനൊരു വ്യത്യസ്തമായ രൂപഭംഗി നമ്മളെ ആകർഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാ തരത്തിലും വ്യത്യസ്തമാണ്. പിന്നിലിരുന്ന് നോക്കുമ്പോഴും ഈ സീറ്റിൻ്റെ ഒരു പൊസിഷനിങ് ആയാലും, അതുപോലെ തന്നെ മുന്നിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വിസിബിലിറ്റിയുടെ ഭാഗങ്ങളായാലും എല്ലാം തികച്ചും വ്യത്യസ്തമെന്ന് തന്നെയാണ് പറയേണ്ടത്. ലെക്സസിൻ്റെ മോഡലുകൾ ഇന്ത്യയിൽ വ്യാപകമാകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ വന്ന ഒരു ഹൈബ്രിഡ് വാഹനമാണ് ടൊയോട്ട കാമറി ഹൈബ്രിഡ്. ഒരുപക്ഷെ കുറേയെങ്കിലും ഇന്ത്യയിൽ വിറ്റുപോയ ആദ്യത്തെ ഒരു ഹൈബ്രിഡ് വാഹനവും ക്യാമറ തന്നെയാണെന്ന് തോന്നുന്നു. ആ ക്യാമറയിലെ അതേ എഞ്ചിനും അതേ ഇലക്ട്രിക് മോട്ടോർ സെറ്റപ്പുമാണ് ഈ വാഹനത്തിലുള്ളത്. ഒരു 2.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തെ ചലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് മോട്ടറുമാണ് ഹൈബ്രിഡ് വാഹനങ്ങളുടെ ഒരു പവറിൻ്റെ സ്രോതസ് എന്ന് പറയാവുന്നത്. എന്നാൽ NX 300H ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് മോട്ടറുകളാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിനോടൊപ്പം തന്നെ ചലിക്കാൻ വേണ്ട ഊർജ്ജം കൊടുക്കുന്നത്. അതിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ ഫ്രണ്ട് വീലിനെയും മറ്റൊന്ന് പിന്നിലെ വീലിനെയുമാണ് ചലിപ്പിക്കുന്നത്. ഇതുകൂടാതെ ഈ മോട്ടോറുകൾ സ്റ്റാർട്ടാകാൻ വേണ്ടി ഒരു ജനറേറ്ററും ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ അല്ലെങ്കിൽ പവർ ട്രെയിൻ എന്ന് വിളിക്കാവുന്ന ഭാഗം. അങ്ങനെ ഈ ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് 197 BSP ആണ് എഞ്ചിൻ പവർ നൽകുന്നത്. ഒരു പെട്രോൾ എഞ്ചിൻ കൂടി ഉണ്ടെങ്കിലും ഈ വാഹനം സ്റ്റാർട്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഓടിച്ചു തുടങ്ങുമ്പോഴോ ഇതിന് യാതൊരുവിധ ശബ്ദങ്ങളുമില്ല, അല്ലെങ്കിൽ എഞ്ചിൻ സൗണ്ടേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അതിനുള്ള കാരണം, അല്പമെങ്കിലും ബാറ്ററി പവർ ബാക്കിയുണ്ടെങ്കിൽ ഈ വാഹനം സ്റ്റാർട്ടാകുന്നതും ഓടിത്തുടങ്ങുന്നതും ഇലക്ട്രിക് പവറിലാണ് എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇലക്ട്രിക് മോട്ടറിലാണ് ഈ വാഹനം ഓടിത്തുടങ്ങുന്നത്. അതിനുശേഷമാണ് പെട്രോൾ എഞ്ചിൻ ഒന്ന് ഉണരുന്നത്. അതിനുശേഷവും വാഹനം ഓടിത്തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ എഞ്ചിന് ഒരല്പം കൂടി പവർ വേണമോ അപ്പോഴെല്ലാം ഒരു ബാക്കപ്പ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഇലക്ട്രിക് മോട്ടറുകളാണ്. ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനുള്ളത്. അത് CVT ആണ്, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷനാണ്. 3 ഡ്രൈവ് മോഡുകളുണ്ട് NX 300H. സാധാരണ നമ്മൾ മറ്റു വാഹനങ്ങൾ കണ്ടുവരുന്ന പോലെ തന്നെ ഇക്കോ, നോർമൽ, സ്പോർട്ട് എന്ന് പറയുന്ന മോഡുകളാണുള്ളത്. ഓരോന്നും അത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്പോർട്ട് എന്ന മോഡ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പോലുള്ള ഹൈവേകളിൽ ഗുണം ചെയ്യും. അതുപോലെ ഇക്കോ എന്നുള്ള മോഡ് സാധാരണ സിറ്റികളിലും മറ്റും കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ മൈലേജ് ലഭിക്കാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെ പല റോഡുകൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം പല ഡ്രൈവ് മോഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഫലപ്രദമായി ഓടിക്കാൻ സാധിക്കും. പിന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ചാണ്. അഡാപ്റ്റീവ് സസ്പെൻഷനാണുള്ളത്, അതായത് അഡാപ്റ്റീവ് ഡാംബേഴ്സാണ്. നമ്മൾ ഏത് തരത്തിലുള്ള ടെറൈനുകൾ കൂടി ഓടുന്നോ ആ ടെറൈനുകൾക്കനുസരിച്ച് സസ്പെൻഷൻ സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്ന, ഡാംബേഴ്സ് സ്വയം അഡ്ജസ്റ്റ് ചെയ്യുന്ന സിസ്റ്റമാണിത്. അതുകൊണ്ട് വളരെ ഹില്ലി ടെറൈൻസ് ഉള്ള സ്ഥലങ്ങളിലായാലും വളരെ സോഫ്റ്റായ റോഡുകളുള്ള സ്ഥലങ്ങളിലായാലും എല്ലാം അതനുസരിച്ചുള്ളൊരു യാത്രാസുഖം നമ്മളെ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ അലോസരപ്പെടുത്താൻ നമുക്ക് നൽകുന്നുമുണ്ട്. ഈ ഒരു പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറുകളും എല്ലാം ഉള്ളതുകൊണ്ട് വളരെ ഒരു ഹെവി വാഹനമാണിത്. 1.9 ടണ്ണാണ് ഈ വാഹനത്തിൻ്റെ ഭാരം.
പഴയൊരു ചിന്താഗതി അനുസരിച്ച് ഭാരം കൂടിയ വാഹനങ്ങൾക്ക് പെർഫോമൻസ് കുറവായിരിക്കും, അല്ലെങ്കിൽ വളരെ മന്ദഗതിയായിരിക്കും അവയ്ക്ക്. പഴയ അംബാസഡറൊക്കെ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇപ്പോൾ പുതിയ വാഹനങ്ങളൊന്നും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഭാരമുള്ള വാഹനങ്ങൾക്ക് പെർഫോമൻസ് കൂടി കിട്ടിയാലുള്ള ഒരു റോഡ് ഗ്രിപ്പുണ്ട്, അത് നമുക്ക് ഈ വാഹനത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു തരത്തിലും കയ്യിൽ നിന്നും വാഹനം പോകാത്ത രീതിയിൽ റോഡിൽ അങ്ങനെ ചേർന്ന് നിന്നാണ് ഈ വാഹനം ഓടുന്നത്. അത് നമുക്ക് നല്ല തോതിൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റീജനറേറ്റീവ് ബ്രേക്സാണ് ഈ വാഹനത്തിൻ്റെ. അത് റീജനറേറ്റീവ് ബ്രേക്ക്, അതായത് ബാറ്ററി ചാർജാകാൻ കൂടി സഹായിക്കുന്നുണ്ട് ഇതിൻ്റെ ബ്രേക്കിങ്. അതുകൊണ്ട് തന്നെ വളരെ എഫിഷ്യൻ്റായ ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വേഗതയിൽ ഓടിച്ചു പോയാലും ഈ ഒരു ഭാരമുള്ള വാഹനത്തിൻ്റെ റോഡ് ഗ്രിപ്പും അതുപോലെ തന്നെ മികച്ച സസ്പെൻഷൻ സെറ്റപ്പും അതുപോലെ തന്നെ ഗംഭീരമായ ബ്രേക്കിങ്ങും അതുപോലെ കൃത്യതയുള്ള സ്റ്റിയറിങ്ങും എല്ലാം കൂടി ചേർന്നിട്ട് നമുക്കൊരു ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഡ്രൈവിംഗ് അനുഭൂതിയാണ് ഈ വാഹനം നൽകുന്നത്. സാധാരണ മറ്റ് സാധാരണ പെട്രോളിലോ ഡീസലിലോ ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും കുറേ കൂടെ സ്പോർട്ടിയായ ഒരു ഡ്രൈവിംഗ് അനുഭവം നമുക്ക് ഈ വാഹനം നൽകുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ പെടുന്ന മറ്റ് ക്രോസ് ഓവറുകളെ മലർത്തിയടിക്കുന്ന രീതിയിലാണ് ലെക്സസ് NX 300Hന് വിലയിട്ടിരിക്കുന്നത്. 52 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിൻ്റെ കൊച്ചിയിലെ എക്സ്ഷോറൂം വില. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 70 ലക്ഷം രൂപ ഓൺ റോഡ് വില വരേണ്ടതാണ്. എന്നാൽ ആദ്യത്തെ 100 വാഹനങ്ങൾക്ക് 66 ലക്ഷം രൂപയാണ് ലെക്സസ് ഓൺ റോഡ് വില ഇട്ടിരിക്കുന്നത്. ഏതായാലും ആൾക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും NX 300H വാങ്ങിക്കുക. നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.